ലോകമെമ്പാടുമുള്ള ചരിത്ര പ്രേമികളുടെയും പുരാവസ്തു ഗവേഷകരുടെയും പ്രിയപ്പെട്ട രാജ്യമാണ് ഈജിപ്ത്. ലോകത്തെ അമ്പരപ്പിച്ച പിരമിഡുകൾ തലയുയർത്തി നിൽക്കുന്ന രാജ്യം. തുത്തുങ്കാമുൻ, രാംസെസ്, തുത്തുമോസ് തുടങ്ങി ഈജിപ്തിലെ ഒട്ടേറെ രാജാക്കന്മാരുടെ കല്ലറകളും പിരമിഡുകളുമൊക്കെ പുരാതന കാലത്തെക്കുറിച്ചുള്ള ഒട്ടേറെ അറിവുകൾ മനുഷ്യരാശിക്ക് നൽകിയവയാണ്. ഈജിപ്തിലെ വിഖ്യാതമായ ഗിസ പിരമിഡ് സ്ഥിതി ചെയ്യുന്നതിന് സമീപമുള്ള മേഖലയിൽ എൽ ആഗ്രതിൽ ദുരൂഹ ഘടന കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. പ്രഭുക്കന്മാരുടെ വിശ്രമ സ്ഥലം എന്നറിയപ്പെടുന്ന ഇവിടം നൈൽ നദീ തീരത്തെ ഒരു ശവമടക്കൽ സ്ഥലമാണ്. പൗരാണിക ഈജിപ്ഷ്യൻ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചവരെയാണ് ഇവിടെ അടക്കിയിട്ടുള്ളത്. പിരമിഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരുടെയും അന്തിമ വിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. റെസിസ്റ്റിവിറ്റി ടെമോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗവേഷണത്തിലാണ് പുതിയ ഘടന കണ്ടെത്തിയത്. ഭൗമോപരിതലത്തിൽ നിന്ന് 6.5 അടി താഴെയാണ് ഇത് കണ്ടെത്തിയത്. ഇത് പ്രകൃതിദത്തമായി ഉണ്ടാക്കിയതല്ലെന്ന് ഗവേഷകർക്കിടയിൽ അനുമാനമുണ്ട്. പിരമിഡുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഗിസയിലേത്. ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്ന് ഇത് അറിയപ്പെടുന്നു. ഈജിപ്തിൽ BC 2551 മുതൽ 2528 വരെ അധികാരത്തിലുണ്ടായിരുന്ന ഫറവോ ആയിരുന്ന കുഫുവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രം എന്ന നിലയ്ക്കാണ് ഇത് നിർമ്മിച്ചത്. പൗരാണിക ഈജിപ്തിൽ നിർമ്മിച്ചവയിൽ വെച്ച് ഏറ്റവും അല്പമുള്ള പിരമിഡാണ് ഗിസയിലേത്. പുരാതന കാലത്തെ 7 അത്ഭുതങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു അത്ഭുതവും ഈ പിരമിഡാണ്. എന്നാൽ ഗിസ പിരമിഡിനെ കുറിച്ച് ഒട്ടേറെ ദുരൂഹതകളുണ്ട്. അതിലൊന്ന് രഹസ്യ അറകളാണ്. ഇവ അറകൾ തന്നെയോ എന്ന് ഉറപ്പിക്കാൻ ഇപ്പോൾ ആയിട്ടില്ല. പിരമിഡിനുള്ളിലെ പൊത്തുകളോ പൊള്ളയായ ഭാഗമോ ആണ്. 1960 മുതൽ തന്നെ ഗിസ പിരമിഡിലെ ഘടനകൾ പരിശോധിക്കാനും വിലയിരുത്താനും ശാസ്ത്രജ്ഞർ വിവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്നു. 2016-17 കാലഘട്ടം നടത്തിയ സ്കാൻ പിരമിഡ് എന്ന സർവേയാണ് ഇതിനുള്ളിൽ വലിയൊരു പൊള്ളയായ ഭാഗമുണ്ടെന്ന് കണ്ടെത്തിയത്. ഈ ഗവേഷണ ഫലം നേച്ചർ എന്ന ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്ര കണ്ടെത്തലായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മ്യൂയോൺ ട്രോമോഗ്രഫി എന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗിസയിലെ പിരമിഡ് പരിശോധിക്കാൻ പദ്ധതിയുണ്ട്. പ്രപഞ്ചത്തിൽ നിന്നുള്ള അതീവ ഊർജരശ്മികളായ കോസ്മിക് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് മ്യൂയോണുകൾ ഉണ്ടാവുന്നത്. ഇവയുടെ തോത് ഉപയോഗിച്ചുള്ള ഇമേജിംഗ് വിദ്യയാണ് മ്യൂയോൺ ട്രോമോഗ്രഫി. ഇതുപയോഗിച്ച് ഇമേജിംഗ് ചെയ്യുമ്പോൾ മറ്റു രീതികളെക്കാൾ 100 മടങ്ങ് മിഴിവോടെ ഘടന വെളിവാക്കപ്പെടുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്.